അടിപൊളിയായിരുന്നു. ഇപ്പോഴും ശ്വാസം കിട്ടിയിട്ടില്ല, വെള്ളം കുടിച്ച് കുടിച്ചാൽ ഇങ്ങനെ ബ്രീത്ത് കിട്ടണില്ല. എത്ര വാങ്ങിയോളം കഴിച്ചു? ഞാൻ ഏഴെണ്ണം കഴിച്ചു. ഏഴെണ്ണം എത്രയുള്ള കപ്പാസിറ്റി ഉള്ളു, പറ്റുള്ള എന്റെ ഹസ്ബൻഡ് മമ്മിയുടെ ഹസ്ബൻഡ് നാലെണ്ണം കഴിച്ചു. ഒരു ഫാമിലി പാക്കേജ് തന്നെയാണ് മത്സരം. മമ്മിയുടെ പേരെന്താണ്? ആനി. മാമ്പഴ തീറ്റി മത്സരത്തിലെ രണ്ട് അടിപൊളി കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മായിമ്മയും മരുമോളാണ് ഈ പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഹസ്ബൻഡും പങ്കെടുത്തായിരുന്നു. മൂന്ന് പേരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങള് മാക്സിമം മാംഗോ ഫെസ്റ്റ് വരുമ്പോ പങ്കെടുക്കാറുണ്ട്. അപ്പൊ മീൻസ് ഫാമിലി ആയിട്ട് തന്നെയാണോ എപ്പോഴും പങ്കെടുക്കാറുണ്ട്? ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടി. അപ്പൊ ഇപ്രാവശ്യം സെക്കൻഡ് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഏഴെണ്ണം പറ്റുള്ളൂ, അതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല. അമ്മ പതിനാലെണ്ണം, പതിനാല് പ്രൈസ് വാങ്ങിച്ചു. അടിപൊളിയാണ്. അപ്പൊ ചേട്ടൻ എത്ര എണ്ണം കഴിച്ചു? ഞാൻ 14 എണ്ണം കഴിച്ചു, പക്ഷേ ക്ലീൻ ആയിട്ട് കഴിച്ചില്ല. അപ്പൊ അതൊന്നും കൂടി കുറച്ച് വൃത്തിയാക്കാനുണ്ടല്ലോ. മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി, മാംഗോ പിസയാണ് ഉണ്ടാക്കിയത്. അതിനും ഞാനും മമ്മിയും ചേട്ടനും പങ്കെടുക്കും. മമ്മി മാംഗോ ലോലി പോപ്പാണ് ഉണ്ടാക്കിയത്, ചേട്ടൻ മാംഗോ പൊങ്ങപ്പം, ഞാൻ മാംഗോ പിസ. വീട്ടിൽ ഇങ്ങനെ മാങ്ങയിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്? സീസൺ ഫ്രൂട്ട്സിൽ, അതായത് കിട്ടണ നമുക്ക് അവൈലബിലിറ്റി ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മമ്മി എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി തരും. ഹൽവയോ പുഡിങ്ങോ ഷോപ്പ് ആയതുകൊണ്ട് പപ്പയ്ക്ക് വരാൻ പറ്റാത്തോണ്ടാണ്. അല്ലെങ്കിൽ പപ്പ ഇതിൽ പോയി. അപ്പൊ ഫാമിലി